ലീനാ പപ്പൻ നമ്മുടെ പപ്പേട്ടൻ്റെ ഭാര്യയാണ്, സിനിമ പിന്നണി ഗായികയാണ്. അവർ സ്വയം ഒന്ന് പരിചയപ്പെടുത്തുന്നതായിരുന്നു. ഹലോ, പ്രിയമുള്ള എൻ്റെ നാട്ടുകാരെ, ഞാൻ ഞങ്ങളുടെ ഒരു കൂട്ടായ്മയായ മഴവിൽ വസന്തത്തിൻ്റെ ഒന്നാമത്തെ വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇവിടെ എത്തിച്ചേർന്ന് നിങ്ങൾക്ക് ഏവർക്കും എല്ലാവർക്കും എൻ്റെ സ്വാഗതം പറയുന്നു. ഈ ടൗൺ ഹാളിൽ 8-ാമത്തെ വയസ്സിൽ അരങ്ങേറ്റം കുറിച്ച ഞാൻ ഇന്നും നിങ്ങളുടെ സഹകരണവും പ്രോത്സാഹനവും അനുഗ്രഹവും കൊണ്ടാണ് 56 വർഷം ഈ വേദിയിൽ ഞാൻ നിലനിൽക്കുന്നത്. എനിക്ക് പാടാനുള്ള എല്ലാ അവസരങ്ങളും കിട്ടുമ്പോഴും ഞാൻ പ്രത്യേകമായി ഓർമ്മിക്കുന്നത് സുകുമാരേട്ടനെയാണ്. AR-ലെ വയലിനി സുകുമാരേട്ടൻ, അയാളെ സുകുമാരൻസ് ഓർക്കസ്ട്രയിലൂടെയാണ് ഞാൻ വളർന്നത്. അതുകൊണ്ട് എനിക്ക് എല്ലാ ചലച്ചിത്ര പിന്നണി ഗായകർക്കൊപ്പം പാടാനുള്ള അവസരം ലഭിച്ചു. യേശുദാസ്, ബ്രഹ്മാനന്ദൻ, ജയചന്ദ്രൻ, ജോളി അബ്രഹാം, അഴിയൂർ സദാശിവൻ, കൃഷ്ണചന്ദ്രൻ, ഇങ്ങനെ എല്ലാവരുടെ കൂടെയും പാടാൻ എനിക്ക് സാധിച്ചു. അത് എൻ്റെ ഈ സംഗീത ജീവിതത്തിലെ ഒരു ഏറ്റവും നല്ല ഭാഗ്യമായി ഞാൻ കരുതുന്നു. പിന്നെ സംഗീതത്തിൻ്റെ എല്ലാ മേഖലയിലും പ്രവർത്തിക്കാനുള്ള അനുഗ്രഹം എനിക്കുണ്ടായിട്ടുണ്ട്. നാടകഗാനങ്ങൾ, വീഡിയോ കാസറ്റുകൾ, സിനിമാ ഗാനങ്ങൾ, ശരിക്ക് പറയുകയാണെങ്കിൽ ഒരു 10,000-ൽ ഗാനമേളകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഈ 56 കൊല്ലം പാടിയില്ലേ. അതുപോലെ നിങ്ങളിലുള്ള എല്ലാ പ്രോത്സാഹനവും വിവിധ സംഘടനകളുടെ എല്ലാ ആദരവും കിട്ടുമ്പോഴാണ് ഞാൻ ഈ സംഗീത ജീവിതത്തിൽ എനിക്ക് എന്തെങ്കിലും ആയി തീർന്നിട്ടുണ്ടെന്നുള്ളൊരു വിശ്വാസം വരുന്നത്. അതുകൊണ്ട് 35 കൊല്ലം ഞാൻ പ്രസൻറ്റേഷനിൽ സംഗീത അധ്യാപികയായിരുന്നു. അതും എൻ്റെ ഒരു ഭാഗ്യമായി കരുതുന്നു. പിന്നെ എന്നും എന്നെ പ്രോത്സാഹിപ്പിച്ച, എന്നെ അനുഗ്രഹിച്ച, എന്നെ അനുമോദിച്ച നല്ലവരായ കോഴിക്കോട്ടെ എല്ലാ സംഗീത പ്രേമികൾക്കും ശ്രോതാക്കൾക്കും എൻ്റെ ഹൃദയംഗമമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഈ പ്രോഗ്രാമിന് ഏറെ പ്രോത്സാഹനം നൽകിയിട്ടുള്ള നമ്മുടെ മജീദ് ക, പ്ലീസ് ഒന്ന് വേദിയിലേക്ക് ഒന്ന് വരണം. കോഴിക്കോട്ടെ എല്ലാ ഗായകരുടെയും അല്ലെങ്കിൽ ഒക്കെ മജീദ് കയുടെ സൗണ്ടിലൂടെയാണ് കോഴിക്കോട്ടെ മിക്ക പാട്ടുകാരും പാടിയിട്ടുള്ളതും. വളരെ സന്തോഷമുണ്ട്. ഈ കൂട്ടായ്മക്കും ഒരുപാട് പ്രോത്സാഹനമാണ് മജീദ് ക നൽകിയിട്ടുള്ളത്. ഒരുപാട് നന്ദി. ഒന്ന് നിങ്ങളുടെ ഈ പഴയ പാട്ടുകാർക്ക് ഒരു സലാം പറഞ്ഞോട്ടെ. ഇവരിലൂടെയാണ് ഞാൻ സൗണ്ട് ഓപ്പറേറ്റർ ആയത്. അതുകൊണ്ടാണ് അവരെ കൂടെ തന്നെ നിൽക്കാതെ തീരുമാനിച്ചത്. എല്ലാവർക്കും നന്ദി. താങ്ക് യു മജീദ് ക. അടുത്ത ഗാനം ആരംഭിക്കുന്നത് 1971 പുറത്തിറങ്ങിയ ഗുഡി എന്ന് പറയുന്ന വസന്ത ദേശായി ഗുൽസാർ ടീമിൻ്റെ അതിമനോഹരമായ സിനിമ. ധർമ്മേന്ദ്രയും ജയബഹാദുരിയും രംഗത്ത് വന്നൊരു സിനിമയായിരുന്നു. ജയബഹാദുരി എന്ന് പറഞ്ഞാൽ ജയാ ബച്ചൻ. ഈ സിനിമയിൽ അമിതാഭ് ബച്ചനും വിനോദ് ഖന്നയും ഒക്കെ ഗസ്റ്റായിട്ട് വന്നൊരു സിനിമയായിരുന്നു ഗുഡി. ഇത് വാണിയമ്മയുടെ ഏറ്റവും മനോഹരമായ ഗാനം, ഹിന്ദി സിനിമാ ലോകത്തേക്കുള്ള അവരുടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു അരങ്ങേറ്റം കൂടിയായിരുന്നു ഈ ഗാനം. നമ്മളൊക്കെ കേട്ടിട്ടുള്ള ബോലേ രേ പപ്പി ഹര എന്നുള്ള ഈ ഗാനം ആരംഭിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ലീനേച്ചിയാണ് ഈ ഘട്ടം ഇരുന്നുള്ള പാടുന്നത്. Boo!